ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കേക്കാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കേക്ക് തന്നെയാണ്, വാനില സ്പോഞ്ച് കേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് പാനിൽ വെച്ചിട്ടായിരുന്നു കേക്ക് ഉണ്ടാക്കിയത്. ഇത് ഓവനിൽ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇൻസ്ക്രീനിൽ ഉണ്ടാവും നമ്മുടെ ആദ്യത്തെ സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എല്ലാം മെഷറിംഗ് കപ്പിൽ എടുക്കണം കേട്ടോ. മെഷറിംഗ് കപ്പിൽ എടുത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു കപ്പ് മൈദ ലെവലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് എടുക്കാം. 4 മുട്ട എടുക്കുക. 1/4 കപ്പ് പാല് തിളപ്പിച്ച് ചൂട് കുറഞ്ഞ പാല്, ഇളം ചൂട് പാലെടുക്കുക. വാനില എസൻസ് വേണം, ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പും വിനീഗറും ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും കുറച്ച് കുറച്ചായിട്ട്, 1 മുട്ട കുറച്ച് പഞ്ചസാര, ആ രീതിയിൽ നമ്മൾ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നിങ്ങൾക്ക് ഒരു വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു വലിയ ബൗളെടുക്കാം നമുക്ക്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഇതിൽ റൂം ടെമ്പറേച്ചറിലല്ലാത്ത സാധനങ്ങൾ യൂസ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കേക്ക് പൊങ്ങി വരില്ല. ഓരോ മുട്ടയായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ചെറിയ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം സ്പീഡ് കൂട്ടിയെടുക്കുക. മുട്ട ഒന്ന് ബീറ്റായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഇതിൽ ചേർത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഐസിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളെടുക്കുന്ന പഞ്ചസാരയുടെ അളവ് കൃത്യമായാലും മതി. മുട്ട നന്നായിട്ട് പതിഞ്ഞ് വൈറ്റ് കളറായി വരണം. അതുവരെ നമ്മളൊന്ന് പതപ്പിച്ചെടുത്ത മുട്ട. ഇനി നമുക്ക് അടുത്ത മുട്ട ചേർക്കാം. വീണ്ടും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ വീതമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാട്ട. ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേക്കിങ് ഗ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത മുട്ട ചേർക്കാം. ഇതുപോലെ 1 മുട്ടയായിട്ട് ചേർക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ബീറ്റ് ചെയ്തെടുക്കാനും പറ്റും. നിങ്ങൾ വിസ്ക് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യായിരിക്കും നല്ലത്. എല്ലാ മുട്ടയും ഒരുമിച്ച് തന്നെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പം. പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ അലിഞ്ഞു കിട്ടും, അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 1 കപ്പ് അളവിന് 4 മുട്ട തന്നെ ചേർക്കാം കേട്ടോ. പഞ്ചസാര ഞാൻ മുഴുവനായിട്ട് ചേർക്കാണ്. ഇനി നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യാം. മുട്ടയും പഞ്ചസാരയും വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളെടുക്കുമ്പോൾ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക കേട്ടോ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദപ്പൊടി, ഇതൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ. ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 2 പിഞ്ച് മതി, 1/2 ടീസ്പൂൺ പോലും എടുക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, എല്ലാം ലെവലായിട്ട് അളന്നെടുക്കണം. അതുപോലെ തന്നെ 2 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുക. 2 പിഞ്ച് മതി.
We will mix the dry ingredients. If you use a plastic, you can use a plastic. The lake is the ingredients. I will add the oven preheat. We will mix the dry ingredients. We will mix the batter in the pan. We will tap the air bubbles.
ഒരു ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂവറോ എടുത്തിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മിക്സ് ഒഴിച്ചതിൻ്റെ ആ നടുഭാഗത്തുള്ള ആ കൊഴിഞ്ഞു വരുന്ന നടുഭാഗത്ത് കുത്തി വീഴുന്നതൊക്കെ കറക്റ്റായിട്ട് ഈവനായിട്ട് സ്പ്രെഡായി വന്നോളും. അതിനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. വീണ്ടും ഒന്നുകൂടി ഒന്ന് തട്ടിക്കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 160 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് ഞാൻ വെക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഓവൻ അനുസരിച്ച് നിങ്ങളത് വ്യത്യാസം വരുത്തുക. ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോഴേ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ 160 ഡിഗ്രിയിൽ വെച്ചിട്ട് കുക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ചു കൊടുക്കുക. 40 എന്നുള്ളത് 45 മിനിറ്റ്സ് വെച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് കുക്ക് ആയിക്കഴിഞ്ഞു. ഞാൻ എന്താ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. കറക്റ്റ് 40 മിനിറ്റിൽ കുക്ക് ആയിക്കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ നമ്മളൊരു സ്ക്യൂറോ ഒരു ടൂത്ത്പിക്കോ ഉപയോഗിച്ച് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഒട്ടും തന്നെ പിടിച്ചു വരുന്നില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ ഡീമോൾഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു 5 മിനിറ്റ് ചൂട് മാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയട്ടെ. നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തോണ്ട് തന്നെ ഇത് കണ്ടോ കറക്റ്റായിട്ട് സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചൊന്നിരിക്കുന്നില്ല. ഇനി നമ്മൾ ഡീമോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വിട്ടു വന്നോളും. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ നമ്മൾ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതുക്കെ പൊക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റട്ടെ കേട്ടോ. കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് റെഡിയായി. ഇനി നമുക്കിത് ഐസിങ് ചെയ്തിട്ട് കഴിക്കാം, ഐസിങ് ചെയ്യാതെ കഴിക്കാം. ഞാൻ ഈ ബട്ടർ പേപ്പറിൻ്റെ കോർണർ ഒന്ന് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ് കേക്ക്, അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ഐസിങ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ചായ കഴിക്കാനായിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിത് തിരിച്ച് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ചൂടൊന്ന് കുറഞ്ഞ് വരുമ്പോൾ തിരിച്ച് അടുത്ത സൈഡ് വെച്ച് കാണിച്ചു തരാം. അടുത്ത സൈഡ് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുകയാണെങ്കിൽ ആ ടോപ്പ് പോർഷൻ വരുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഐസിങ് ചെയ്യുക. ഐസിങ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വേറൊരു കേക്കും കൂടി ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഐസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത സൈഡ് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മുടെ കേക്ക് ആദ്യം എടുത്ത് അതേപോലെ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.